എജു പാർക്കിലേക്ക് സ്വാഗതം. റാഷിദ് മാത്തമാറ്റിക്സ് ആണ്. ഘനരൂപങ്ങൾ എന്നുള്ള പാഠഭാഗത്തിലെ വൃത്തസ്തൂപയെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അവിടുന്ന് വരുന്ന ചില ക്വസ്റ്റ്യൻസിലോട്ട് അറിയാം നമുക്ക് വൃത്തസ്തൂപിക. ആദ്യമാണ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ള ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരുന്നു. അറിയാം നമുക്ക് വൃത്താംശം. ഈ വൃത്താംശം ഇട്ട് വളച്ചിട്ടാണ് നമ്മുടെ വൃത്തസ്തൂപിക ഉണ്ടാവുന്നത് അറിഞ്ഞിരിക്കണം. പിന്നെ അറിയേണ്ടത് ഇതിനെല്ലാം തന്നെ നമ്മൾ ഓരോന്നിനെ ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. ഇത് വൃത്താംശമാണ്. വൃത്താംശത്തിന്റെ കേന്ദ്രകോണം, കേന്ദ്രകോണം നമ്മൾ എക്സ് ആയിട്ടാണ് സൂചിപ്പിക്കുക. അതേപോലെ വൃത്താംശത്തിന്റെ ചെരിവ്, ആരം, വൃത്താംശത്തിന്റെ ആരം, വൃത്താംശത്തിന്റെ ആരത്തെ നമ്മൾ ക്യാപിറ്റൽ ആർ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കാറ്. അതേപോലെ വൃത്തസ്തൂപിക, വൃത്തസ്തൂപികയിലെ വൃത്തസ്തൂപികയുടെ ആരത്തെ നമ്മൾ സ്മോൾ ലെറ്റർ ആർ കൊണ്ടാണ് സൂചിപ്പിക്കാറ്. ഓർക്ക, വൃത്താംശത്തിന്റെ ആരം ക്യാപിറ്റൽ ആർ ആണ്, വൃത്തസ്തൂപികയുടെ ആരം സ്മോൾ ലെറ്റർ ആർ ആണ്. വൃത്തസ്തൂപികയുടെ ചെരിവ് ഉയരം എല്ലോ കൊണ്ടാണ് സൂചിപ്പിക്കാറ്. അതേപോലെ വൃത്തസ്തൂപികയുടെ ഉയരം എച്ച് എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ സൂചിപ്പിക്കാറുള്ളത്. ഇത്ര കാര്യങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കും. അതേപോലെ തന്നെ ഇവിടുന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൃത്താംശത്തിന്റെ ആരം വൃത്തസ്തൂപികയുടെ ചെരിവ് ഉയരത്തിന് തുല്യമായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടെ ഇതിലുണ്ട്. കാരണം ഇത് രണ്ട് വളക്കുമ്പോൾ അത് ആ ഈ നീളം തന്നെയായിരിക്കും ഈ നീളം. അതുകൊണ്ട് വൃത്താംശത്തിന്റെ ആരം വൃത്തസ്തൂപികയുടെ ചെരിവേരും തുല്യമായിരിക്കും. വൃത്താംശവും വൃത്തസ്തൂപികയും പരസ്പരം ബന്ധമുള്ളത് കൊണ്ട് തന്നെ കേന്ദ്രകോണങ്ങളും ആരവും തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ട് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. നമുക്കറിയാം വൃത്തത്തിന്റെ ഒരു ഭാഗമാണ് വൃത്താംശം. അതുകൊണ്ട് തന്നെ 360 വൃത്തത്തിന്റെ കേന്ദ്രകോണം 360, വൃത്താംശത്തിന്റെ കേന്ദ്രകോണം എക്സ്. അതേപോലെ വൃത്താംശത്തിന്റെ ആരം ആറ് ക്യാപിറ്റൽ ആർ, വൃത്തസ്തൂപികയുടെ ആരം സ്മോൾ ലെറ്റർ ആർ. ഇവർ തമ്മിലുള്ള അംശബന്ധം പ്രകാരം ഇവിടെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് ബൈ 360 സമം ആർ ബൈ ആർ എന്നുള്ളത്. എക്സ് കേന്ദ്രകോണം, 360 വൃത്തത്തിന്റെ കേന്ദ്രകോണം, ആർ സ്മോൾ ലെറ്റർ ആർ വൃത്തസ്തൂപികയുടെ ആരം, ക്യാപിറ്റൽ ആർ വൃത്താംശത്തിന്റെ ആരം. പിന്നെ ഒരു കാര്യം കൂടെ നേരത്തെ പറഞ്ഞിരുന്നു, ഈ വൃത്താംശത്തിന്റെ ആരം തന്നെയായിരിക്കും വൃത്തസ്തൂപികയുടെ ചെരിവ് ഉയരം. അതുകൊണ്ടത് അയലിന് ഈക്വൽ ആണ് എന്നുള്ളൊരു കാര്യം. ഈ ഒരു സമവാക്യം ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണിത്. ഇതൊന്ന് ചെയ്ത് പരിശീലിക്കുന്നത് നന്നായിരിക്കും. പാദത്തിന്റെ ആരം 10 സെന്റിമീറ്ററും ചെരിവ് ഉയരം 25 സെന്റിമീറ്ററും ആയ വൃത്തസ്തൂപിക നിർമ്മിക്കാൻ ആവശ്യമായ വൃത്താംശത്തിന്റെ കേന്ദ്രകോണം എത്രയാണ്? ചോദ്യം വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആരത്തെ കുറിച്ച് അവർ പറയുന്നുണ്ട്. ചെരിവേരം കേന്ദ്രകോണമാണ്. നമ്മൾ നേരത്തെ പഠിച്ച ആ ഇക്വേഷനായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ തന്നിട്ടുള്ളത്. തന്ന സാധനങ്ങൾക്ക് നമുക്ക് എഴുതിയെടുക്കാം. വൃത്തസ്തൂപിയുടെ ആരവും ചെരിവേരും തന്നിട്ടുണ്ട്. വൃത്തസ്തൂപിയുടെ ആരം ആർ സീക്വൽ ടു സ്മോൾ ലെറ്റർ ആർ 10 സെന്റിമീറ്റർ ആണ്. അതേപോലെ തന്നെ വൃത്തസ്തൂപിയുടെ ചെരിവേരം തന്നിട്ടുണ്ട്. ചെരിവേരത്തെ നമ്മൾ എല്ലായിട്ടാണ് സൂചിപ്പിച്ചത്, ആ എല്ലിൽ 25 സെന്റിമീറ്റർ ആണ്. നമുക്കറിയാം വൃത്തസ്തൂപിയുടെ ചെരിവേരം വൃത്താംശത്തിന്റെ ആരത്തിന് തുല്യമാണ്. അതേപോലെ തന്നെ വൃത്താംശത്തിന്റെ കേന്ദ്രകോണം എത്ര, അഥവാ എക്സ് എത്ര എന്നാണ് കാണുന്നത്. എക്സ് സ്മോൾ ലെറ്റർ ആർ ക്യാപിറ്റൽ ആർ ഈ സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ അടുത്തുള്ള ഇക്വേഷൻ നമുക്കറിയാം, എക്സ് ബൈ 360 സമം ആർ ബൈ ആർ. തന്നിട്ടുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് ഇക്വേഷനിൽ കൊടുത്ത് എക്സിന് വാല്യൂ കണ്ടാൽ ആൻസർ ആയി. എക്സ് അവിടെ വെച്ചു 360 അതുപോലെ ഈക്വൽ ടു സ്മോൾ ലെറ്റർ ആർ അവിടെ ഉണ്ട് 10, ക്യാപിറ്റൽ ആർ അവിടെ ഉണ്ട് 25. എക്സിന്റെ കാര്യമാണ് ജസ്റ്റ് ക്രോസ് ചെയ്തിട്ടാൽ മതി. എക്സ് ഇൻറ്റു 25 സമം 10 × 360. ശേഷം എക്സിന് മാത്രം കാണാം, എക്സ് സമം 10 × 360 ഡിവൈഡഡ് ബൈ 25. ക്യാൻസലേഷൻ ചെയ്യാൻ 10 × 5 = 25, 360 × 5 = 72, അഥവാ 72 × 2 = 144 ഡിഗ്രി എന്ന് കിട്ടും. കേന്ദ്രം 144 ഡിഗ്രി എന്ന് കിട്ടും. ഒന്നുകൂടെ നോക്കാം. നമ്മുടെ വൃത്തസ്തൂപി ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യനായി പാദത്തിന്റെ ആരം 10 സെന്റിമീറ്റർ, ചെരിവേരം 25 സെന്റിമീറ്റർ ആയ വൃത്തസ്തൂപിക നിർമ്മിക്കാൻ ആവശ്യമായ വൃത്താംശത്തിന്റെ കേന്ദ്രകോണം എത്ര എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഇത്ര
തന്ന സാധനങ്ങളൊക്കെ എഴുതി വൃത്തസ്തുതിയുടെ ആരം ചെരിവെടുത്തത് ഡയറക്റ്റ് നമ്മൾ എഴുതി വൃത്തസ്തുതിയുടെ ആരം സ്മോൾ ലെറ്റർ ആറാണ് 10 സെന്റിമീറ്റർ. വൃത്തസ്തുതിയുടെ ചെരിവ് എല്ലായിരുന്നു 25 സെന്റിമീറ്റർ. കേന്ദ്രകോണം വൃത്താംശത്തിന്റെ കേന്ദ്രകോണം എക്സ് എത്ര എന്നായിരുന്നു കാണാനും അറിയാവുന്ന കാര്യം വൃത്തസ്തുതിയുടെ ചെരിവരും വൃത്താംശത്തിന്റെ ആരം തുല്യമാണ് എന്നുള്ളത്. നമ്മൾ ഇതൊക്കെ സംബന്ധിച്ച് നമ്മുടെ അടുത്തുള്ള അംശമൊക്കെ ഉപയോഗിച്ചുള്ള ഇക്വേഷൻ എക്സ് ബൈ 320 സമം ആർ ബൈ ആർ ആണ്. മുകളിൽ സ്മോൾ ലെറ്റർ ആറാണ്, ഇവിടെ ക്യാപിറ്റൽ ആറാണ്. എക്സ് നമ്മൾ കാണും, സ്മോൾ ലെറ്റർ ആർ 10 സെന്റിമീറ്റർ അതുപോലെ കൊടുത്തു, ക്യാപിറ്റൽ ആർ 25 സെന്റിമീറ്റർ അതുപോലെ കൊടുത്തു. ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്തിട്ടു എക്സ് 25 സമം 10 × 360 എഴുതി വെച്ച്, എക്സ് 25 സമം 10 × 360 എഴുതി വെച്ച് ശേഷം എക്സിൽ കൂടെ നിർത്തി 25 താഴെ പോയി ക്യാൻസലേഷനിലൂടെ 144 ഡിഗ്രിയെ പറ്റി, അഥവാ വൃത്താംശത്തിന്റെ കേന്ദ്രകോൺ 144 ഡിഗ്രി ആയിരിക്കും. വൃത്തസ്തുതിയെ കുറിച്ചുള്ള സാധാരണ ചോദിച്ചു കാണുന്ന ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നമ്മളന്ന് ഡിസ്കസ് ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള വീഡിയോകൾക്കായി ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാ വിദ്യാർത്ഥികൾക്കും എജ്യുപാക് ചാനലിന്റെ വിജയാശംസകൾ.